എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പടയപ്പ റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു ഇൻഫർമേഷൻ വഴിയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്, ഏതാണ് ആ ന്യൂസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ന്യൂസ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ച് വായിച്ചു തരാം. അപ്പോൾ സിലബസ് ഒന്നും വെട്ടി കുറക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ സ്പോർട്സ് മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു ന്യൂസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ വായിച്ചു തരാം. അപ്പോൾ എല്ലാവരും കേട്ട് നോക്കുക. അപ്പോൾ ഇത് ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. സ്കൂൾ സിലബസ് വെട്ടി കുറക്കില്ല. കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണെങ്കിലും സിലബസ് വെട്ടിക്കുറക്കാതെ അക്കാദമിക് വർഷം പൂർത്തിയാക്കണമെന്ന് കരിക്കുലം കമ്മിറ്റി. ഇന്നലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഓൺലൈൻ യോഗമാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. നിലവിൽ തുടർന്നു വരുന്ന ഡിജിറ്റൽ ക്ലാസുകൾ കൂടുതൽ ഫലപ്രദവും ആകർഷകവുമായി നടത്താമെന്നും യോഗം തീരുമാനിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തീരുമാനമനുസരിച്ച് കഴിയുന്നത്ര വേഗം സ്കൂൾ തുറക്കുന്നതിനുള്ള സാധ്യത പരിശോധിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. സ്കൂൾ തുറക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കും. അതിന് കഴിയുന്നില്ലെങ്കിൽ 10-12 ക്ലാസുകളിലെങ്കിലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും യോഗത്തിൽ അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസുകളിൽ കലാ കായിക വിദ്യാഭ്യാസം കൂടി ഉൾപ്പെടുത്തും. ഭിന്നശേഷി വിഭാഗം കുട്ടികൾ, ട്രൈബൽ മേഖലയിലെ കുട്ടികൾ എന്നിവരുടെ പഠനത്തിന് കൂടുതൽ പരിഗണന നൽകും. കുട്ടികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ, കൗൺസിലിംഗ് വിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഡിജിറ്റൽ ക്ലാസുകളുമായി ബന്ധപ്പെട്ട അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഓൺലൈൻ പരിശീലനം നൽകും. കുട്ടികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർക്ക് കോവിഡ് കാലത്തെ ജീവിതാനുഭവങ്ങൾ അടിസ്ഥാനമാക്കി ചിത്രരചന നടത്തുന്നതിന് നേർക്കാഴ്ച പദ്ധതിക്ക് ഓണക്കാലത്ത് തുടങ്ങും. കോവിഡ് കാലത്തെ തുടർ പഠന പ്രവർത്തന പദ്ധതി തയ്യാറാക്കാൻ വിദഗ്ധ സമിതി രൂപവത്കരിച്ച് 2 ആഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ SDERD ഡയറക്ടർ ഡോക്ടർ ജയപ്രസാദിനെ ചുമതലപ്പെടുത്തി.